ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സമോചീസ്. ഇന്നത്തെ റെസിപ്പി ബീഫും ചിക്കനും ഒന്നും ഇല്ലെങ്കിൽ കൂടെ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ റോസ്റ്റാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. ഇത് നമുക്ക് ചപ്പാത്തി, ചോറ്, അപ്പം, ഇടിയപ്പം, ബ്രെഡിൻ്റെ കൂടെ വേണമെങ്കിൽ പോലും കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ടേസ്റ്റ് അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം എങ്ങനെയാണ് തേങ്ങാ കൊത്തൊക്കെ ഇട്ട് വെച്ച് ബീഫ് റോസ്റ്റ് തയ്യാറാക്കുന്നത് പോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. ഇത് കറുത്ത് പോകും, അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പൊട്ടറ്റോ കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക, കണ്ടോ, ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കും. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവോളയാണ്, അത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നാല് പച്ചമുളക്, ഒരു രണ്ട് പിടി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, അതും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു ഏഴെട്ടല്ലി വെളുത്തുള്ളി, അതും ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. അത് രണ്ട് ഓരോ സ്പൂൺ വീതമുണ്ട് കേട്ടോ. ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പൊട്ടറ്റോ റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. കറി തയ്യാറാക്കാനുള്ളൊരു പാൻ വെച്ച് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടയിട്ട് കൊടുക്കുക. കടയുടെ പൊട്ടി വന്നിട്ടുണ്ട്, അതിലേക്ക് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് അല്പം കറിവേപ്പില ഞങ്ങൾ ഇട്ട് കൊടുക്കുക. അടുത്ത അതിലേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചയ്ക്ക് ഒന്ന് മാറണം. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ച ഗുണം മാറിയിട്ടുണ്ട്. അടുത്ത ഇതിനകത്തേക്ക് നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം. തേങ്ങാ കൊത്ത് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിനകത്തേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോളയും ഇതുപോലെ നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഈ സമയം നമുക്കിതിനാവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നാല് പച്ചമുളകാണ്, അത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഇവിടെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള രണ്ട് ഉരുളക്കിഴങ്ങാണ് നമ്മളിവിടെ എടുത്ത് കട്ട് ചെയ്ത് വെച്ചിരുന്നത്. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം എണ്ണയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങ് വേകാനുള്ള അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് അടച്ചു കൊടുക്കാം. രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്ക്. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ തീ ഒന്ന് അല്പം കുറച്ച് കൊടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. വീണ്ടും അടച്ചു വയ്ക്കുക. ഇനി ഇതിലേക്ക് ഇതേപോലെ അല്പം വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഉരുളക്കിഴങ്ങുന്ന വേഗണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ടിതൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് തുറന്നു നോക്കി ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം പോരാതെ വരുവാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കുക. ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടണം. അടുത്ത ഈ പൊട്ടറ്റോ റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഈ തേങ്ങയെന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നത് വരെ നമ്മൾ സാധാരണ വറുത്തരയ്ക്കുന്നത് പോലെ ഇതൊന്ന് വറുത്തെടുക്കണം. 125 ml കപ്പിന് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തേക്കിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ നിറാകുന്ന വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിനകത്തേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. തേങ്ങ ഇവിടെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇവിടെ നല്ല ബ്രൗൺ നിറയെ വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് തീ അല്പം കുറച്ച് കൊടുത്തിട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, അര സ്പൂൺ മല്ലിപ്പൊടി, ഒരു മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയുടെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട്
തണുത്തതിന് ശേഷം ഇത് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി. അരച്ചെടുക്കേണ്ട, നമ്മൾ തോരനൊക്കെ ചതയ്ക്കുന്നത് പോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പം ഇതൊന്ന് തണുത്ത് വരട്ടെ, അതിനുശേഷം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം. തേങ്ങ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വെന്തോന്ന് നോക്കാം. ആ, ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് അരപ്പ് ചേർത്തോളൂ. എടുത്തിരുന്ന തേങ്ങ ഞാനിതേണ്ട ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും ചേർക്കരുത് കേട്ടോ, വെള്ളം ചേർക്കാതെ വേണം ഇത് ചതച്ചെടുക്കാനായിട്ട്. ഇനി ഇത് ഇതിലേക്ക് ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സിയുടെ ജാറൊക്കെ ഒന്ന് കഴുകി അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ മസാലയും ഈ ഉരുളക്കിഴങ്ങും കൂടെ മിക്സായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അല്പം വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അതുപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് വെന്തുടഞ്ഞ് പോകാനും പാടില്ല. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് കൂടെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. ഈ മസാല ഉരുളക്കിഴങ്ങൊക്കെ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് അടച്ചു കൊടുക്കാം. ഉരുളക്കിഴങ്ങും മസാലയും എല്ലാം നന്നായിട്ട് മിക്സായിട്ടുണ്ട്. ഇപ്പം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ച് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റും. തേങ്ങ കൊത്തൊക്കെ ചേർത്ത് തയ്യാറാക്കിയ പൊട്ടറ്റോ റോസ്റ്റ് ഇവിടെ റെഡിയായി. ബീഫ് റോസ്റ്റിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ബീഫും ചിക്കനും ഒന്നും കഴിക്കാത്തവർക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്ന എൻ്റെ ഫ്രണ്ട് ഉഷയാണ് കേട്ടോ. താങ്ക് യു ഉഷ. നിങ്ങളിതൊന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.